അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഷാനസ് വേൾഡ്. ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത് ചിക്കൻ റോൾ റെസിപ്പിയുമായിട്ടാണ്. മാവ് കുഴക്കാതെയും പരത്താതെയും നമുക്ക് ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ചിക്കൻ റോൾ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിൽ എത്തുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോയാലോ. ഇതിനായി ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉള്ളിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളകുപൊടി, കുരുമുളക് പൊടി, ഗരം മസാല എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കറിവേപ്പിലയും മല്ലിച്ചപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വേവിച്ച ചിക്കൻ മിക്സിയിലിട്ടും ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. മസാല റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മാവ് തയ്യാറാക്കാം. അതിനായി ഒരു ജാറിലേക്ക് 2 കപ്പ് മൈദ, 1 മുട്ട, ആവശ്യത്തിന് ഉപ്പ്, വെള്ളം ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക. മാവ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഒരു പാൻ ചൂടാക്കി നമുക്ക് നൈസായിട്ട് ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കാം. നൈസായിട്ട് വേണം നമ്മൾ ചുട്ടെടുക്കാൻ, കട്ടി പാടില്ല. അങ്ങനെ നമ്മൾ ദോശയെല്ലാം ചുട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മസാല വെച്ചിട്ട് നന്നായിട്ട് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ദോശ മടക്കുമ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ മടക്കേണ്ടത്. 2 സൈഡും മടക്കിയിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കണം. ലാസ്റ്റ് ഒന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ശേഷം മൈദയും ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഓരോന്നും ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എല്ലാ റോളും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ 2 മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ബ്രെഡ് ക്രംസ് ആണ്. ഇനി നമുക്ക് ഓരോ റോളായിട്ട് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അങ്ങനെ എല്ലാ റോളും അതുപോലെ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ റോളായിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്സാണ്. നമുക്ക് വീട്ടിൽ നിന്ന് എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.